ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് വർഷമായിട്ട് എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡി ചോപ്പറിനെ പരിചയപ്പെടുത്താനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാനെപ്പോൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വെജിറ്റബിൾ ഹാൻഡി ചോപ്പറിനെ കുറിച്ച് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഇതിനുള്ളിൽ അവർ 5 എക്സ്ട്രാ ഷാർപ്പ് സ്റ്റീൽ ബ്ലേഡ്സാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഷാർപ്പായിട്ട് നമ്മുടെ പച്ചക്കറികൾ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല ഷാർപ്പായിട്ട് നമുക്ക് മുർച്ചയോടെ നമുക്കിതിങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും മോഡലൊക്കെ അടിപൊളിയാണ്. നല്ല കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഈസിയായിട്ട് കട്ട് ചെയ്യാനും അതേപോലെ തന്നെ അതിലുള്ള തൊലി കളയാനായിട്ട് ആ ഒരു പീലറും ഇതിലവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ പീലർ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ എക്സ്ട്രാ വേറൊന്നും ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്യാനാണെങ്കിൽ നമ്മുടെ തോരനൊക്കെ ഞാൻ ഇതിലാണ് ഞാൻ അരിഞ്ഞൊക്കെ എടുക്കുന്നത് കേട്ടോ. തോരൻ വയ്ക്കാനായിട്ട് ക്യാരറ്റ് ഞാൻ ഇതിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീൻസ്, പയർ, അങ്ങനത്തെ തോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇതിലാണ് അരിഞ്ഞെടുക്കുന്നത്. അതുപോലെ ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നതെല്ലാം ഇതിലാണ്. എൻ്റെ വാവയ്ക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇതുവഴി ചോപ്പ് ചെയ്താണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് എളുപ്പത്തിൽ പിടിക്കാനായിട്ട് അതല്ലെങ്കിൽ പിടിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇതിൽ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് എർഗണോമിക് ഹാൻഡിലാണ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു എർഗണോമിക് ഹാൻഡിൽ കാരണം നമുക്ക് നമ്മുടെ കൈ എളുപ്പത്തിൽ നമുക്ക് അതിലിങ്ങനെ പിടിച്ച് വയ്ക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. വേറെ പാടോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ തോന്നത്തില്ല. ഈസിയായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, രണ്ട് വർഷവും കൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കൈ അകപ്പെടാതെ നമ്മൾ നോക്കുക. മാക്സിമം നമുക്ക് കൈ അകത്ത് പെടത്തില്ല, എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ പെട്ടതിനാൽ ചിലപ്പോൾ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഇതുവരെ എൻ്റെ കൈ അങ്ങനെ ഇതുവരെ മുറിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയേണ്ട കാര്യം സേഫ് തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാടൊന്നും നമ്മൾ ഉള്ളിൽ കൈ കയറ്റാതിരുന്നാലും മുറിയത്തില്ല. അല്ലാതെ നമുക്ക് നമ്മുടെ കൈ സേഫായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കത്തി ഉപയോഗിച്ചൊക്കെ കട്ട് ചെയ്യുമ്പോൾ കൈ മുറിയുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ കൈയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതിൽ പച്ചക്കറികളായാലും പഴയ വർഗ്ഗങ്ങളായാലും കൃത്യമായിട്ട് രീതിയിൽ ഒരേ സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. തോരനൊക്കെ എല്ലാം നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വളരെ വേഗം തന്നെ മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്കിത് കഴുകി സൂക്ഷിക്കാം. നമുക്ക് കഴുകി സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു തരിയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കട്ടി കുറഞ്ഞ് നമ്മൾ ഈ നല്ല വെള്ളത്തിൽ ഇട്ടാൽ അത് പോകും. പക്ഷേ എനിക്കത് ഇതിൽ കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. ജസ്റ്റ് നമ്മളുടെ കത്തിയോ അല്ലെങ്കിൽ ഈർക്കലിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടയിലൂടെ നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്നത് പൊയ്ക്കോളും. പിന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് വളരെ ചെറിയൊരു സ്പേസ് മാത്രം മതി. നമുക്ക് സൂക്ഷിച്ച് എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ ഇടാം. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഹാങ്ങിലുള്ള ആ പിടി പൊട്ടിപ്പോയി. അതിൻ്റെ മോളെടുത്തെറിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, പൊട്ടിപ്പോയി. പക്ഷേ വേറെ ഒരു പ്രോബ്ലം ഇതിലില്ല കേട്ടോ, വേറെ ഒരു പ്രശ്നം ഇതിലില്ല. നമുക്കിത് ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും. ഓൺലൈനിൽ ഏകദേശം 70 രൂപ മുതൽ, ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും 70 രൂപ മുതൽ കൂടിയ കൂടിയ റേഞ്ചിലുള്ള ഒരു 285, 300, 400 രൂപയ്ക്കൊക്കെ ഇതിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാനിത് വാങ്ങിയത് സാധാരണ ഒരു കടയിലാണ്. സാധാരണ കടയെന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ ഷോ പോലെ ഇവിടെ നടന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര വില കുറവായിട്ട്, വെറും 40 രൂപയ്ക്ക് 2 വർഷം മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ 70 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അവർ ഓഫർ തരുന്ന കമ്പനികളുണ്ട്. കോംബോ ഓഫറുള്ള കമ്പനികൾ ഇതിൽ ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഷോപ്പിൽ ഇത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ഈ ഒരു പിടി എന്ന് പറയുന്നത് നമുക്ക് ഹാങ് ചെയ്ത് വയ്ക്കാനായാലും സൂക്ഷിച്ച് വയ്ക്കാനായിട്ടും എളുപ്പമുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടും. നമ്മുടെ കിച്ചണിലത്തേക്ക് നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മോഡേൺ കിച്ചണിലൊക്കെ നമുക്കിത് സൂപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിലർക്കൊന്നും പണ്ടത്തെ ആ ഒരു രീതി പിന്തുടർന്നവർക്ക് ചിലപ്പോൾ ഇത് ശരിയാവണമെന്നില്ല. പക്ഷേ നമ്മുടെ മോഡേൺ ആയിട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാനൊക്കെ ഉള്ളവർ, പെട്ടെന്നൊക്കെ നമുക്ക് കറികൾ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ്ഫുള്ളാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സവാളയും അമരക്കയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാണ് ഞാൻ എന്ത് സിമ്പിളായിട്ടാണ് കട്ട് ചെയ്തെടുത്തതെന്നുള്ളത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ അത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു തോരനാണ് കേട്ടോ, ഒരു തോരൻ കണ്ട് നമുക്ക് വേറെ ഒരു ഇതും തോന്നുന്നില്ല. കറക്റ്റ് ഒരു ഷേപ്പായിട്ടുള്ള ഒരു തോരനാണ്. ഇത് നമ്മുടെ ക്യാബേജാണ്, ക്യാബേജിൽ ഉണ്ടാക്കിയ തോരനാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പകരാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.